Hello friends, welcome back to my channel. Pindi njan cheynathu Malai Toffee Pudding inde recipe aanu. Idine special aayittu undakkan pattiya nalloru pudding aanu idu. Appo idu engine cheyidukkunnu ninde recipe endanu namukku nokkam. Idu koodathe njan innu vera recipe ittittunde elaneer pudding inde. Appo adu kaanathirende kandu nokka annittu try cheyya. Idine adivali pudding aanu. Adum simple aayittu namukku undakki edukkam. Appo namukku idinte recipe like povam. Padini Mandi Yan Adim China grass and the Kudramakanada, Patagran China grass and an edit the leather, Nali Kapu Pale Kan, your Oliver. Abom Idina Kanakaito, Lakorchadigam Valorichita, China grass on the Mungana with the Til Valorichita, on the Matiwaka, Korchisami on the Kudramakana, and then the Namuka, Nali Kapu Pale, Radicatilla Pathathathilaka come, in the on the gas on Jedwaka. In the lake, Avishitan and such a mother adding, Yanipa adding another, Ara Kapu, Panjasareana. പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു അര കപ്പ് പാൽപ്പൊടി കൂടി ആഡ് ചെയ്തു കൊടുക്കുക പാൽ തിളക്കാൻ കാത്തുക്കണ്ട അതിനു മുന്നേ തന്നെ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് പാൽപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ തിളച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടകട്ട പോലെ ആയി പോകും അതുകൊണ്ട് തിളക്കുന്നതിന് മുന്നേ തന്നെ പാൽപ്പൊടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക പാൽപ്പൊടി ആഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് വിട്ടുപോയതാണ് പിന്നെ ഇതിലേക്ക് വനില എസൻസ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വനില എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്താലും മതി അപ്പോൾ ഇത് കണ്ടില്ല നന്നായിട്ട് ഇപ്പോൾ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനി തീ ഓഫ് ചെയ്തിട്ട് ചൂടാറുണ്ട് മാറ്റി വെക്കാം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്തെടുക്കാനുണ്ട് എന്നിട്ടാണ് നമ്മൾ പാലിലേക്ക് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അര കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക ആദ്യം മീഡിയം ഫ്ലെയിമിലിടുക പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി പക്ഷെ ഞാൻ ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഷുഗർ കാരമലൈസ് ആയി കിട്ടിയില്ല എന്താ കാരണം എന്നറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റും അറിയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം നോൺ സ്റ്റിക്ക് പാത്രമായിട്ടാണോ അതോ ഞാൻ തവി വെച്ച് ഇളക്കിയിട്ടാണോ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് സ്പൂണൊക്കെ വെച്ച് ഇളക്കി കൊടുക്കുമല്ലോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കാതിരിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ആ സമയത്ത് തന്നെ ചൈന ഗ്രാസും കൂടി മെൽറ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി കാരണം നമ്മൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിക്കുകയുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഷുഗർ കട്ടയായിട്ട് തന്നെ നിൽക്കുമായിരുന്നു ലാസ്റ്റിൽ പിന്നെ ഞാനിത് വെള്ളം ഒഴിച്ച് ഒഴിവാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ കട്ട കട്ട പോലെ തന്നെ നിൽക്കുകയാണ് കാരമലൈസ് ആവുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ വേറെ പാത്രത്തിൽ ഷുഗർ മെൽറ്റ് ചെയ്തെടുത്തു ഇപ്പോൾ ഈ പാത്രത്തിലെടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കണ്ടില്ല കാരമലൈറ്റ് വരുന്നുണ്ട് ലോ ഫ്ലെയിമിലിടുക നമ്മൾ ഒന്ന് ഷുഗർ മെൽറ്റായി കഴിഞ്ഞാൽ ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ കരിഞ്ഞ ഒരു ചുവ വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കുക ഇങ്ങനെ സ്പൂണൊന്നും വെച്ചിളക്കാതെ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇടയിലിടയിൽ എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കളറായി കഴിഞ്ഞെന്ന് തോന്നിയാൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കപ്പ് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്തിട്ടുള്ളത് അരക്കപ്പിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് പതഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവും പ്രശ്നമില്ല നന്നായിട്ട് മിക്സ് ചെയ്തിടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ പാൽ ആഡ് ചെയ്യുമ്പോഴും കട്ട കെട്ടിയ പോലെ ഉണ്ടാവും പ്രശ്നമൊന്നുമില്ല പാലുമായിട്ട് നന്നായിട്ട് ചൂടായി മിക്സായി വരുമ്പോൾ ഇതൊക്കെ അലിഞ്ഞ് നല്ലപോലെ രണ്ടും കൂടെ മിക്സായിക്കോളും അപ്പോൾ ഇത് കണ്ടില്ല മിൽക്ക് മെയ്ഡ് വെച്ചപ്പോൾ ഇങ്ങനെ ആയി വരുന്നുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പതുക്കെ ആഡ് ചെയ്യുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ആഡ് ചെയ്യുക ചിലപ്പം തെറിക്കും അപ്പോൾ നല്ല ചൂടുണ്ടാവും കാരമൽ ഷുഗർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ കണ്ടില്ലേ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടിയിലൊക്കെ കട്ടിയായിട്ട് മീൻസ് കട്ട കെട്ടിയ പോലെ ഉണ്ടാവും നമ്മുടെ ഷുഗറിൻ്റെ ഇത് കാരമലൈസ് ചെയ്തത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈവിടാതെ ഇളക്കി ഇളക്കി ഇപ്പോൾ കണ്ടില്ലേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് അപ്പം പാലും അത്യാവശ്യം ചൂടായിട്ടുണ്ട് നമ്മുടെ ചൈന ഗ്രാസും നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരേ ഒരു ചൂടിലെത്തുമ്പോൾ നമ്മൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഞാൻ ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക ഇതേപോലെ കണ്ടില്ലേ അപ്പോൾ ഇപ്പം ചൈന ഗ്രാസൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് ബൗളിലാണോ അല്ലെങ്കിൽ ഏത് ട്രേയിലാണോ ഒഴിക്കുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തതിന് ശേഷം നേരിട്ട് ട്രേയിൽ ഒഴിക്കുന്നതിന് പകരം വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചൈന ഗ്രാസിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാല് കപ്പ് പാലായേണ്ട അത്യാവശ്യമുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ചെറിയ ബൗളിലും കൂടി ആക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക
അപ്പം ഇതിനി ഒന്ന് ചൂടാറി വരണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബദാം വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മലായ് ടോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈദിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.